Good morning to all. Today we can start our class. Today we are going to study computer. നമ്മൾ കമ്പ്യൂട്ടർ ആണ് പഠിക്കാൻ പോകുന്നത്. ഇത്ര ദിവസം നമ്മൾ കമ്പ്യൂട്ടർ പഠിച്ചിട്ടില്ലല്ലോ. നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് കമ്പ്യൂട്ടർ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം നമുക്ക്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാനുള്ളതാണ്. പക്ഷെ നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് നമുക്കിതിൻ്റെ തിയറിയൊക്കെ പഠിച്ചു വയ്ക്കാം. കുറച്ച് കാര്യങ്ങളെ ചേച്ചി പറയുന്നുള്ളൂ. ഇനി കമ്പ്യൂട്ടർ കുറേ ബുദ്ധിമുട്ടി പഠിക്കണ്ടേ എന്നുള്ളത് കുഞ്ഞു കുഞ്ഞേതാക്കിയിട്ട് തരാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് ഓർമ്മിപ്പിക്കുക. അത്രയാണ് ഒന്നാമത്തെ പാഠം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച പാഠമാണ് വട്ട് ഈസ് എ കമ്പ്യൂട്ടർ. എന്താ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ, കമ്പ്യൂട്ടർ ഈസ് എ യൂസ്ഫുൾ മെഷീൻ റൺസ് ഓൺ ഇലക്ട്രിസിറ്റി. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു മെഷീനാണ്. എന്തിനാ പ്രവർത്തിക്കുന്നത്? റൺസ് ഓൺ ഇലക്ട്രിസിറ്റി. എന്താണ്, കറണ്ടിന് പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ് റൺസ് ഓൺ ഇലക്ട്രിസിറ്റി. കമ്പ്യൂട്ടർ ഈസ് എ യൂസ്ഫുൾ മെഷീൻ റൺസ് ഓൺ ഇലക്ട്രിസിറ്റി. വട്ട് ഈസ് മെഷീൻ? എന്താ മെഷീൻ എന്ന് പറഞ്ഞാൽ, മെഷീൻ ഈസ് എ മാൻ മെയ്ഡ് തിങ്. ഇറ്റ് മേക്സ് അവർ വർക്ക് ഈസിയർ. അല്ലേ, എന്താണ്, മനുഷ്യനിർമ്മിതമാണ് മെഷീൻ എന്ന് പറയുന്നത്. മനുഷ്യനിർമ്മിതമായ ഒരു ഉപകരണമാണ് അല്ലെങ്കിൽ ഒരു യന്ത്രമാണ്. എന്താണ്, നമ്മുടെ ജോലികളൊക്കെ എളുപ്പമാക്കാനാണ് നമുക്ക് മെഷീൻ. ഏതെല്ലാം തരത്തിലുള്ള മെഷീനുകളുണ്ട് നിങ്ങളുടെ വീട്ടിൽ? ഏതെല്ലാം തരത്തിലുള്ള മെഷീനുകളുണ്ട്? ഇലക്ട്രോണിക് ഉപകരണങ്ങളെന്ന് നിങ്ങൾക്കറിയാം. ഫാൻ, മിക്സി, ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, ഇതൊക്കെ നമ്മുടെ ജോലികൾ എളുപ്പമാക്കാനുള്ളവയല്ലേ. ഇതൊക്കെ ആരുണ്ടാക്കിയതാ? മനുഷ്യരുണ്ടാക്കി, നമ്മളുണ്ടാക്കിയതാണ് അല്ലേ. നമ്മുടെ ജോലികൾ എളുപ്പമാക്കാനുള്ളതാണ് എന്ത്, മെഷീനുകൾ. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയും. പിന്നെയോ, നമുക്കറിയാം വാഹനങ്ങൾ. വാഹനം ഒരു മെഷീനല്ലേ? ആണ്. അത് എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ഫ്യുവലിന്, ഇന്ധനത്തിന് അല്ലേ. പിന്നെ നമുക്കറിയാം സൈക്കിളോ, സൈക്കിളിൽ ഇന്ധനം ഒഴിക്കുന്നുണ്ടോ? ഇല്ല, അത് മാൻ പവറിനാണ് അല്ലേ, മനുഷ്യൻ്റെ ശക്തിയിലാണ് അല്ലേ. ചിലത് മനുഷ്യശക്തിയിൽ മനുഷ്യശക്തിയിൽ പ്രവർത്തിക്കുന്നവയുണ്ടാവും, ചിലത് കറണ്ടിന് പ്രവർത്തിക്കുന്നവയുണ്ടാവും, ചിലന് ഇത് ഫ്യുവലിന് ഇന്ധനത്തിന് പ്രവർത്തിക്കുന്നവയുണ്ടാവും. അതാണ് മെഷീൻ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് യൂസസ് ഓഫ് കമ്പ്യൂട്ടർ. നമുക്ക് എന്താണ് കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം? ഹൗ ഈസ് എ കമ്പ്യൂട്ടർ യൂസ്ഫുൾ ടു ചിൽഡ്രൻ? കുട്ടികൾക്ക് എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഉപകാരപ്രദമായിത്തീരുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് എന്താണ് കമ്പ്യൂട്ടറിൽ ഇത്ര ഉപകാരമായിട്ടുള്ളത്? എങ്ങനെയാണ് നിങ്ങളെ കമ്പ്യൂട്ടർ സഹായിക്കുന്നത്? നമുക്കൊരു കമ്പ്യൂട്ടർ കിട്ടിയാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? ഡ്രോയിങ്, പിക്ചർ. ആദ്യം നമ്മൾ ചിത്രം വരയ്ക്കും അല്ലേ. ഡ്രോയിങ്, പിക്ചർ, ലിസൺ ടു മ്യൂസിക്. പിന്നെയോ, ഡ്രോയിങ്, പിക്ചർ, ലിസൺ ടു മ്യൂസിക്, റൈറ്റിംഗ്, ലെറ്റേഴ്സ്, ലെറ്റർ എഴുതും, പ്ലേയിങ് ഗെയിംസ്, ഗെയിം കളിക്കും. നെക്സ്റ്റ് വാച്ചിങ് മൂവീസ് ആൻഡ് കാർട്ടൂൺസ്, മൂവിയും കാർട്ടൂണും കാണും. ആഡിങ് നമ്പേഴ്സ്, കണക്ക് കൂട്ടാൻ ഉപയോഗിക്കും. പിന്നെയോ, അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഒക്കെ ചെയ്യും. ഡ്രോയിങ്, പിക്ചർ, റൈറ്റിംഗ് ലെറ്റേഴ്സ്, പ്ലേയിങ് ഗെയിംസ്, ലിസൺ ടു മ്യൂസിക്, വാച്ച് മൂവീസ് ആൻഡ് കാർട്ടൂൺസ്, ആഡിങ് നമ്പേഴ്സ്. അത്രയും കാര്യങ്ങൾ നമുക്ക് കുട്ടികളായ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാം. അതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഉപകാരപ്രദമായി തീരുന്നത്? നിങ്ങളെങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. നെക്സ്റ്റ്, പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെ? കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണല്ലോ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒന്ന് പറഞ്ഞു നോക്കൂ. പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ: CPU, മോണിറ്റർ, കീബോർഡ്, മൗസ്. CPU, മോണിറ്റർ, കീബോർഡ്, മൗസ്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണല്ലേ CPU. CPUവിൻ്റെ ഫുൾ ഫോം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPU ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ. ഇറ്റ് ഡസ് ഓൾ ദ ടാസ്ക് ദാറ്റ് വി വാണ്ട് ദ കമ്പ്യൂട്ടർ ടു ഡു. എന്താ പറയുന്നത്? ആമോ, കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ത്, CPU എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനാണ് എന്ത്, CPU. നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ എങ്ങനെയാണ് ചിന്തിച്ച് ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ടല്ലേ അല്ലേ. നമ്മുടെ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മുടെ തലച്ചോറ് അതെല്ലാം ക്രമീകരിച്ച് നമുക്ക് ശരിയാക്കി തരുന്നത്. അതേപോലെയാണ് കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് ഏതാണ്? CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. എന്താണ്, ദ CPU ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ. ഇറ്റ് ഡസ് ഓൾ ദ ടാസ്ക് ദാറ്റ് വി വാണ്ട്
ദ കമ്പ്യൂട്ടർ ടു ഡു കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യണമെങ്കിലും എല്ലാ പ്രവർത്തനങ്ങളും ക്രോഡീകരിച്ചു കൊടുക്കുന്നത് ആരാണ് സിപിയു സിപിയു ഇസ് ദ സെൻട്രൽ CPU is the most important part of a computer. It is the brain of the computer. CPU is the computer. CPU is the full form. And then Central Processing Unit. CPU. Central Processing Unit. Next. It controls all the other parts. CPU is the control of control. It controls It controls all the other parts such as the monitor, keyboard, mouse. അങ്ങനെ എല്ലാ ഭാഗത്തെയും കണക്ട് ചെയ്യുന്നത് ആരാണ് സിപിയു ഇതൊക്കെ ഒന്നിച്ച് ഇവയുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്നിച്ച് ചേർത്ത് നമുക്ക് കിട്ടേണ്ട വസ്തുത ഇങ്ങോട്ട് തരുന്നത് സിപിയു ആണ് എല്ലാ ഭാഗത്തും ഇറ്റ് കൺട്രോൾസ് ഓൾ ദ അതർ പാർട്സ് എല്ലാ ഭാഗങ്ങളെയും കമ്പ്യൂട്ടറിന്റെ എല്ലാ ഭാഗങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ് സിപിയു മോണിറ്റർ കീബോർഡ് മൗസ് ഇതെല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് സിപിയു ആണ് എല്ലതും സിപിയു ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് എന്താണ് ഇറ്റ് കൺട്രോൾസ് ഓൾ ദ അതർ പാർട്സ് സച്ച് ആസ് ദി മോണിറ്റർ കീബോർഡ് മൗസ് ദീസ് പാർട്സ് ഹാവ് ടു ബി കണക്റ്റഡ് ടു ദി സിപിയു ഈ ഭാഗങ്ങളൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സിപിയു ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഫോർ ദം ടു വർക്ക് അവരുടെ എല്ലാ വർക്കുകളും ചെയ്യണമെങ്കിലും സിപിയു ആയിട്ട് ബന്ധപ്പെട്ടാണ് സിപിയു ആണ് ഇതെല്ലാം ക്രോഡീകരിച്ച് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം തോന്നിപ്പിക്കുന്നവരാ നമ്മുടെ ബ്രെയിൻ അല്ലേ നമ്മുടെ തലച്ചോറാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വ്യത്യസ്തമായ ഓർഗൻസ് ഉണ്ടെങ്കിലും വ്യത്യസ്തമായ അവയവങ്ങൾ ഉണ്ടെങ്കിലും കാരണം കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു ഐ ടു സി ഇയർ ടു ഹിയർ നോസ് ടു സ്മെൽ അല്ലേ നമ്മൾ ഓരോ അവയവങ്ങൾ കൊണ്ടാണ് ഓരോന്നും തിരിച്ചറിയുന്നത് അങ്ങനെയല്ലേ പക്ഷേ ഇതെല്ലാം നമുക്ക് വേണ്ട പോലെ തോന്നിക്കുന്നത് എവിടെ നിന്നാണ് നമ്മുടെ തലച്ചോറിൽ നിന്നാണ് നമ്മുടെ ബുദ്ധിയിൽ നിന്നാണ് അല്ലേ അവിടെ നിന്നാണ് അതിനെല്ലാം എന്താണ് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു എന്താണ് ചെവി കൊണ്ട് കേൾക്കുന്നു മൂക്കുകൊണ്ട് മണക്കുന്നു ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ടെങ്കിലും ഇതെല്ലാം നേരെ നമുക്ക് ആക്കി തരുന്നത് ആരാണ് നമ്മുടെ തലച്ചോറാണ് ബ്രെയിനാണ് അല്ലേ അതേപോലെ കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറാണ് എന്ത് സിപിയു മോണിറ്റർ മോണിറ്റർ എങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് മോണിറ്ററിലല്ലേ നമ്മൾ ചിത്രങ്ങളൊക്കെ വരച്ച് അല്ലേ ചിത്രങ്ങളൊക്കെ വരച്ചതും കളർ ചെയ്തതൊക്കെ നമ്മൾ മോണിറ്റർ മോണിറ്റർ ലുക്സ് ലൈക്ക് എ ടെലിവിഷൻ സ്ക്രീൻ എന്താണ് ടെലിവിഷൻ്റെ സ്ക്രീന് പോലെയാണ് നമുക്ക് മോണിറ്റർ ദ സിപിയു യൂസസ് ദ മോണിറ്റർ ടു ഷോ അസ് ഫോട്ടോസ് മൂവീസ് ഗെയിംസ് ആൻഡ് അതർ അപ്ലിക്കേഷൻസ് എന്താണ് സിപിയുവിൻ്റെ സഹായത്താൽ സിപിയു ആണ് എൻ്റെ സഹായത്തോടു കൂടി മോണിറ്റർ നമ്മൾ എല്ലാം കാണുന്നു എന്താണ് ഫോട്ടോസ് കാണുന്നു മൂവീസ് കാണുന്നു ഗെയിം കാണുന്നു അങ്ങനെ എല്ലതും നമ്മൾ സിപിയു നിന്ന് കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് മോണിറ്റർ നമുക്ക് കാണിച്ചു തരും ദ മൗസ് പോയിന്റർ ക്യാൻ ബി സീ ഓൺ ദ മോണിറ്റർ മൗസ് പോയിന്റർ ഒരു കഴ്സർ അല്ലേ നമ്മളിങ്ങനെ ഒരു ആരോ ചിഹ്നം കണ്ടിരുന്നില്ലേ ഇങ്ങനെ ഒരു ആരോ കാണില്ലോ നമ്മൾ ആ സ്ക്രീനിൽ ഇതൊരു മൗസ് പോയിന്റർ അല്ലെങ്കിൽ കഴ്സർ എന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ട് അല്ലേ അത് നമുക്ക് എവിടെയാണ് കാണുന്നത് മോണിറ്ററിൽ കാണുന്നു പിന്നെയോ എന്താണോ വാട്ട് എവർ വി ടൈപ്പ് യൂസിംഗ് ദ കീബോർഡ് ക്യാൻ ബി സീ ഓൺ ദ മോണിറ്റർ കീബോർഡിൽ നമ്മൾ എന്തൊക്കെയാണോ അടിച്ചു കൊടുത്തത് അല്ലേ എന്തെഴുതിയോ കീബോർഡിൽ പിന്നെ ലെറ്റേഴ്സിൽ ഉപയോഗിച്ച് നമ്മൾ കീബോർഡിൽ എന്തൊക്കെ എഴുതിയോ അതൊക്കെ നമുക്ക് എവിടെ കാണാം മോണിറ്ററിൽ കാണാം മൗസ് നീക്കുമ്പോൾ നമുക്ക് മൗസ് പോയിന്റർ കഴ്സർ ഇങ്ങനെ മൗസ് പോയിന്റർ ചലിക്കുന്നത് നമുക്ക് പിന്നെ മോണിറ്ററിൽ കാണാം പിന്നെ നമുക്ക് മോണിറ്ററിൽ സിപിയു കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് മോണിറ്ററിൽ കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് കീബോർഡ് എന്താ കീബോർഡ് കുറേ ബട്ടണുകളൊക്കെ ഉള്ള അതാണല്ലേ നമ്മൾ കഴിഞ്ഞ വർഷം അത് ചെയ്തിട്ടില്ലേ അതിനെ നമ്മൾ കീബോർഡ് കീബോർഡ് ഈസ് യൂസ്ഡ് ടു റൈറ്റ് ഓൺ ദി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ നമ്മൾ എഴുതുന്നത് കീബോർഡ് ഉപയോഗിച്ചിട്ടാണ് വി ക്യാൻ ഓൾസോ യൂസ് കീബോർഡ് ടു ഗിവ് ഇൻസ്ട്രക്ഷൻ ടു ദ കമ്പ്യൂട്ടർ എന്താണ് കീബോർഡിലൂടെ നമ്മൾ കുറേ നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത് ബട്ടൺസ് ഓൺ ദ കീബോർഡ് ആർ കോൾഡ് കീസ് എന്താണ് കീബോർഡിലുള്ള കീസ് പിന്നെ ബട്ടൺസ് നമ്മൾ വിളിക്കുന്നത് കീസ് അതിന് നമ്മൾ കീസ് എന്നാണ് വിളിക്കുന്നത് നെക്സ്റ്റ് ഫോർത്ത് എന്താണ് മൗസ്
Mouse is used to select an item shown on the monitor. മോണിറ്ററിൽ ഓരോന്നും ഷോ ചെയ്ത് എന്താണ് സെലക്ട് ചെയ്ത് കാണിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് മൗസ് ഉപയോഗിക്കുന്നത് ഓരോ ഭാഗം സെലക്ട് ചെയ്യാനും നമുക്ക് അവിടെ പിന്നെ എന്താണ് എന്ത് ഏത് ഭാഗത്താണോ കൊണ്ടെത്തിച്ച് ഓരോന്ന് ടച്ച് ചെയ്ത് കാണിക്കാൻ നമ്മൾ മൗസ് ആണ് ഉപയോഗിക്കുന്നത് യൂസ്ഡ് ടു സെലക്ട് ആൻ ഐറ്റം ഷോ ഓൺ ദ മോണിറ്റർ മൗസിനെ എങ്ങനെയാണ് It usually has two buttons and small wheel between the buttons. മൗസിനെ രണ്ട് ബട്ടൺസ് ഉണ്ട് ലെഫ്റ്റും റൈറ്റും നമ്മൾ കഴിഞ്ഞ വർഷം വരയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് ബട്ടൺ റൈറ്റ് ബട്ടൺ നടുവിൽ സ്ക്രോൾ ബട്ടൺ ഉണ്ട് അല്ലേ അങ്ങനെയാണ് പിന്നെ മൗസിൻ്റെ രൂപം CPU മോണിറ്റർ CPU ഇതുണ്ടോ മോണിറ്റർ ഈ ബോക്സ് CPU മോണിറ്റർ കീബോർഡ് മൗസ് ലെഫ്റ്റ് ബട്ടൺ റൈറ്റ് ബട്ടൺ സ്ക്രോൾ ബട്ടൺ സെൻറ്ററിൽ കാണുന്ന നമ്മൾ സ്ക്രോൾ ബട്ടൺ നെക്സ്റ്റ് ഇത് കീബോർഡ് CPU നെക്സ്റ്റ് അഡീഷണൽ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ അഡീഷണൽ പാർട്സ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ പ്രിൻ്ററും സ്പീക്കറും പ്രിൻ്ററും സ്പീക്കറും ആണ് അഡീഷണൽ പാർട്സ് അല്ലേ നമുക്ക് പ്രിൻ്ററും സ്പീക്കറും സ്പീക്കർ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അതിൽ നിന്ന് കേൾക്കാൻ സ്പീക്കർ ഇല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുമോ അപ്പോൾ സ്പീക്കർ അതൊന്ന് ഉപയോഗിക്കുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രിൻ്റ് അതിൻ്റെ ഒരു കോപ്പി നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും പ്രിൻ്ററ് ഉപയോഗിക്കും നമ്മൾക്ക് സ്കൂളിൽ പ്രിൻ്റർ ഉണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് പ്രിൻ്ററും സ്പീക്കറും നിങ്ങൾ കണ്ടിട്ടുണ്ട് സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പ്യൂട്ടർ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് സൗണ്ട് കേൾക്കണമെങ്കിൽ എന്ത് വേണം സ്പീക്കർ വേണം Or songs played on it are heard through the speakers. A printer helps you to print what you see on the monitor. മോണിറ്ററിൽ കാണുന്നതിൻ്റെ ആ കോപ്പി വേണമെങ്കിൽ നമ്മൾ എന്തെടുക്കണം പ്രിൻ്റ് എടുക്കണം അതിന് നമ്മൾ പ്രിൻ്റർ ഉപയോഗിക്കുന്നത് സ്പീക്കറും പ്രിൻ്ററും നമുക്ക് കമ്പ്യൂട്ടറിൽ ശബ്ദം കേൾക്കണമെങ്കിൽ നമുക്ക് സ്പീക്കർ വേണം മോണിറ്ററിൽ കാണുന്ന നമുക്ക് അതിൻ്റെ ഒരു കോപ്പി വേണമെങ്കിൽ നമുക്ക് പ്രിൻ്ററുമാണ് അഡീഷണൽ പാർട്സ് ആണ് പ്രിൻ്ററും സ്പീക്കറും മെയിൻ പാർട്സ് ഏതാണ് പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ CPU മോണിറ്റർ മൗസ് കീബോർഡ് CPU മോണിറ്റർ കീബോർഡ് മൗസ് അഡീഷണൽ പാർട്സ് എന്ന് പറഞ്ഞാൽ സ്പീക്കർ പ്രിൻ്റർ